വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ പുതിയൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ചിന് പേരൊന്നും ഇല്ല, ജസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിന് പണിഷ്മെന്റ് ഉണ്ട് ചെയ്തില്ലെങ്കിൽ. അതൊരു ചലഞ്ച്, എന്തായാലും അടിമപ്പണി ചെയ്യാം. അങ്ങനെയല്ല, നമ്മൾ ഒരു സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കണം. അത് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മാത്രല്ല, ഇത്താത്തയാണ് ഹോസ്റ്റ്, ഇത്താത്ത ഞങ്ങളുടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇത്താത്തക്ക് മാത്രമേ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേരും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടില്ല, ഒരു വേർഡ് പോലും പറയാൻ പാടില്ല. അഥവാ എന്തെങ്കിലും ഓക്കെ, നമുക്കപ്പം ചലഞ്ചിലേക്ക് കടക്കാം. ആദ്യമേ ഉള്ള ചലഞ്ച് കുട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ ചൂസ് ചെയ്യുന്നത് ചുമയാണ്. അപ്പൊ ഫസ്റ്റ് ചാലഞ്ച് ചുബുവിനാണ്. ചുബുവിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഒരു ബണ്ണ് 20 സെക്കൻഡിനുള്ളിൽ തിന്ന് തീർക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് തിന്നു. അയ്യോ, നാളെ 16 സെക്കൻഡ്സ് ആയി. സമയം കഴിഞ്ഞു, അപ്പം കംപ്ലീറ്റ് ആയിട്ട് തിന്നാൻ പറ്റിയില്ല. സോ പണിഷ്മെന്റ് കൊടുക്കുകയാണ്. കണ്ണടച്ചിട്ട് ചുബു മലയാളത്തിലാണ് പറയുന്നത്. അതൊന്നും പറ്റത്തില്ല, തിപ്പൊട്ടും തിപ്പൊട്ടും. അപ്പം ഇംഗ്ലീഷ് നീ കടിച്ചു തിന്നടി. കാണ്ടേ, ടൊമാറ്റോ ഒറ്റ ടൊമാറ്റോ ടച്ചിട്ട് തിന്നാൻ പോവുകയാണ്. തിന്ന്, ഭാവിക്ക് കണ്ണു വയ്യായിരിക്കും. തിന്നടി. ഞാൻ ഇത് കഴിക്കാൻ പോണ തക്കാളി. ഈ ചാലഞ്ചിൽ ഫുള്ള് തീറ്റയാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തക്കാളി ഒറ്റയടിക്ക് തിന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാലഞ്ചിലേക്ക് കടക്കാം. സോറി, ഇദ്ദേഹത്തിന് ചലഞ്ച് കൊടുക്കാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക്. സുനേനക്ക് ചലഞ്ച് കൊടുത്തില്ല. ചലഞ്ച് എന്താന്ന് വെച്ചാ, ഇത് കണ്ടല്ലോ, സവാള. സവാള അരിയ, ഇത് കാണാൻ തന്നെ മനസ്സിലാവും സവാള അരിയുന്ന എന്തോ ചലഞ്ച് ആണ്. പക്ഷേ വെറുതെ അല്ല അരിയുന്നത്, കണ്ണ് കെട്ടിയിട്ടായിരിക്കും അരിയുന്നത്. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ, ചുബു എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഫോൺ ഉണ്ടോ? പക്ഷേ അത് വെക്കണ്ട, കാണുമല്ലോ. മാറ്റിക്കോ. സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു പകുതിയോളം തക്കാളി കുട്ടി അരിഞ്ഞിട്ടുണ്ട്. ഒരു പകുതിയോളം തക്കാളി കുട്ടി അരിഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ട് പണിഷ്മെന്റ് ആണ് കൊടുക്കാതിരിക്കുന്നത്. ഒന്ന് പണിഷ് എന്നൊരു ഇംഗ്ലീഷ് വേർഡ് സംസാരിച്ചു. കൈ കെട്ടി മുട്ടു.
അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചലഞ്ചിലേക്ക് പോകാം. ചലഞ്ച് ചുബൂനാണ്. ചുബൂൻ ചലഞ്ച് എന്താണ് നോക്കട്ടെ. 5 മിനിറ്റോ ഓക്കെ. 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സിനുള്ളിൽ ഒരു ടൈ കെട്ടുക. കൊച്ചിന് അത് അറിയാത്തോണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത്. പണിഷ്മെന്റ് തന്നോ? ഓക്കെ, ടൈം സെറ്റ് ചെയ്യട്ടെ. ഞാൻ ready 1 2 3 start 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 idaya yalla na parayina start edina njan 15 seconds aaye mana adichana ha tata tata evadu chedutha ah angle 1 minute ayina 4 minute undu samayam kaniyirikkunu bye idu cheyidatte punishment punishment adha ball edukku എന്തുവാ മലയാളത്തിൽ വായിക്കേ ഒരു തള്ളു സ്റ്റോറി പറയാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ചലഞ്ച് സുനൈനയ്ക്ക് കൊടുക്കാം. സുനൈനയ്ക്ക് ഇത്ര ഉള്ളു, ഒരു ഇംഗ്ലീഷ് പാട്ട് ഞാൻ കേൾപ്പിക്കും, അതിന്റെ മലയാളം പാടുക, അതേ ട്യൂൺ അങ്ങോട്ട് പാടുക, ഞാൻ പാട്ടിത്തരാം. ഓക്കെ, അപ്പൊ നമ്മള് പാട്ടിട്ട് കൊടുക്കാൻ പോവുകയാണ് കേക്കാൻ. പാട്ട് ശ്രദ്ധിക്കണം. ഇല്ല പാടിട്ട് ഓക്കെ. അപ്പം നമ്മുടെ ഈ പഴി കേട്ട വൺ ഡയറക്ഷൻ എന്നുള്ള പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലേക്ക് കേട്ടോ. ആദ്യം തൊട്ട് പാടും. നിങ്ങൾ സുരക്ഷിതല്ല, എന്തിനാന്ന് അറിയത്തില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഡോർ എടുത്തെത്തുമ്പോൾ തലതിരിഞ്ഞ് നിറക്കുന്നത്? നിങ്ങൾക്ക് മേക്കപ്പ് വേണ്ട, മറക്കാതിരിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ചലഞ്ചിലേക്ക്. ആള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ല. പറഞ്ഞോളൂ, പണിഷ്മെന്റ് കൊടുക്കണം. അപ്പം ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചലഞ്ചിലേക്ക് കടക്കാം. എനിക്ക് രണ്ടെണ്ണേ ഉള്ളൂ. ചുബുനാണ് ചലഞ്ച്. അടുത്ത ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ചുബു. ഓക്കെ ഓക്കെ, ഒരു പാട്ട് വേണം. ഒരു പാട്ട് വേണമ്പം എല്ലാ ലൈനിലും സ്വന്തം സാരമില്ല, പാടി ഓക്കെ. അപ്പൊ പാടി പറഞ്ഞ ഓക്കെ. അപ്പൊ പാടിക്കോളൂ. പണിഷ്മെന്റ് എടുക്കാൻ തയ്യാറാണ്. കൊച്ചിന് പാട്ടം പറഞ്ഞുകൂടാന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാണ്ട് പണിഷ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കും ചെപ്പോ നിനക്ക് നാളുണ്ട് പിന്നെ പണിഷ്മെന്റ് വിളിച്ചുകൂട്ടെ. എന്താ എന്താണ് വാങ്ങിച്ചു കൂട്ടേണ്ടത്?
ചൂടിന്റെ മേളിലോട്ടേക്ക്. മാഗ്നേറ്റ് ചെയ്യുന്നു അതിലിട്ട് ഇളക്കുന്നു. ഒരു ചെവിയിലല്ല രണ്ട് ചെവിയിലും എന്നെ ഇവിടെ നിന്ന് മാറ്റി തരും സംസാരിക്കാൻ പറ്റുന്നേ. സാധനം